ന്യൂസ് ബ്യൂറോ കോഴിക്കോട്. ബിസിനസ് മേഖലയിലെ നൂതന ആശയങ്ങളുമായി കോഴിക്കോട്ട് ബിസിനസ് കൂട്ടായ്മ രൂപീകരിച്ചു. കാലിക്കറ്റ് ബിസിനസ് കൗൺസിൽ എന്ന സംഘടനയുടെ ലക്ഷ്യം സേവന മേഖലയിലെ കൂടുതൽ പങ്കാളിത്തമാണ്. ഉദ്ഘാടനം മേയർ ഡോക്ടർ ബീന ഫിലിപ്പ് നിർവഹിച്ചു. പ്രമുഖ ബിസിനസ് പാർക്കായ ഹൈലൈറ്റിലെ സംരംഭകരുടെ സഹകരണത്തോടെയാണ് കൂട്ടായ്മ രൂപീകരിച്ചത്. പരസ്പരം ബിസിനസ് പങ്കിടുക, സേവന മേഖലയിൽ കൂടുതൽ പങ്കാളിത്തം ഉറപ്പുവരുത്തുക എന്നിവയാണ് സംഘടനയുടെ ലക്ഷ്യം. കാലിക്കറ്റ് ബിസിനസ് കൗൺസിൽ എന്ന് പേരിട്ടിരിക്കുന്ന സംഘടനയുടെ ഉദ്ഘാടനം മേയർ ബീന ഫിലിപ്പ് നിർവഹിച്ചു. ചാരിറ്റി എന്ന വാക്ക് ഉപേക്ഷിച്ച് പുതിയ വാക്ക് കണ്ടെത്തണമെന്ന് മേയർ പറഞ്ഞു. അച്ഛനമ്മ കുട്ടി പിന്നെ അവരെ ആശ്രയിക്കുന്ന കുറച്ച് പേര് ഇങ്ങനെയൊക്കെ ജീവിച്ചിരുന്ന ഒരു കാലം പോയി. ഇന്ന് ആരായാലും പരസ്പരം സഹകരിച്ച് മുന്നോട്ട് പോകാനാവൂ എന്നൊരവസ്ഥയുണ്ട്. അതുകൊണ്ട് ഈ 21-ാം നൂറ്റാണ്ടിൽ ഏറ്റവും അത്യാവശ്യമായി വേണ്ട ഒരു കാര്യമാണ് ഞാൻ മനസ്സിലാക്കിയെടുത്തോളം മിസ്റ്റർ മൻസൂറിൻ്റെ നേതൃത്വത്തിൽ ഉണ്ടായി വന്നത്. ഞാൻ ആദ്യമായി കാലിക്കറ്റ് ബിസിനസ് കൗൺസിലിനെ കുറിച്ച് പറയാം. പരസ്പരം ബിസിനസ് പങ്കിടുക, ജനസേവന കാരുണ്യ മേഖലകളിൽ കൂടുതൽ പങ്കാളിത്തം ഉറപ്പുവരുത്തുക എന്നിവയാണ് സംഘടനയുടെ ലക്ഷ്യമെന്ന് അധ്യക്ഷം വഹിച്ചുകൊണ്ട് HH മസൂദ് പറഞ്ഞു. ഏകദേശം ഒരു 7 ഇയേഴ്സായി ഇവിടെ ഹൈലൈറ്റ് ബിസിനസ് പാർക്ക് തുടങ്ങിയിട്ട്. ഇത്രയും കാലം നമ്മുടെ തൊട്ടടുത്ത ഓഫീസിൽ വർക്ക് ചെയ്യുന്നത് ആരാണോ, അവരെന്താണ് ബിസിനസ് ചെയ്യുന്നതെന്ന് നമുക്ക് ഇത്രയും കാലമായിട്ട് അറിയില്ലായിരുന്നു. ഇപ്പം നമ്മളൊരു ഹൈലൈറ്റ് ബിസിനസ് പാർക്കിലെ ഒരു ഓണേഴ്സ് ആൻഡ് ഓഫീസ് ഓണേഴ്സിൻ്റെയും ബിസിനസ് ഓണേഴ്സിൻ്റെ ഒരു കൂട്ടായ്മ നമ്മൾ രൂപീകരിച്ചിട്ടുണ്ട്. അതിൻ്റെ പേരാണ് കാലിക്കറ്റ് ബിസിനസ് കൗൺസിൽ. ഈ ഒരു കാലിക്കറ്റ് ബിസിനസ് കൗൺസിൽ വന്നതിന് ശേഷം ഒരുപാട് ആളുകൾക്ക് അവരുടെ ഐഡിയാസ് എക്സ്ചേഞ്ച് ചെയ്യാനും ബിസിനസ് ഷെയർ ചെയ്യാനും ഒരുപാട് അങ്ങോട്ടും ഇങ്ങോട്ടും സപ്പോർട്ട് ചെയ്യാനും പറ്റി. ഇന്നൊരു ഇവൻ്റ്, ഒരു വലിയൊരു ഇവൻ്റ് നമുക്ക് ചെയ്യാൻ പറ്റി. അതിൽ അതിയായ സന്തോഷമുണ്ട്. ചാരിറ്റി പ്രോഗ്രാമും കൂടി നമുക്ക് ചെയ്യാനുള്ളൊരു പ്ലാനാണ് നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. സൈബർ സെൽ ഇൻസ്പെക്ടർ ഓഫ് പോലീസ് എസ് നിയാസ് ലോഗോ പ്രകാശനം ചെയ്തു. പി അൽത്താഫ് സ്വാഗതവും ഫിറോസ് മുഹമ്മദ് നന്ദിയും പറഞ്ഞു. തുടർന്ന് പുതുവത്സര പരിപാടിയായി ഹരം മ്യൂസിക് ഷോയും സംഘടിപ്പിച്ചു. വൈകാതെ തെരഞ്ഞെടുപ്പിലൂടെ സംഘടന ഭാരവാഹികളെ കണ്ടെത്തുമെന്ന് നിലവിലുള്ള കമ്മിറ്റി അറിയിച്ചു. ന്യൂസ് ബ്യൂറോ കോഴിക്കോട്. ആറ് മാസത്തിനിടയിൽ ജില്ലയിൽ സമ്പൂർണമായി